നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ ദിവ്യ കീഴടങ്ങി, ഇപ്പോൾ റിമാൻഡിലാണ്. ഏതായാലും ഇനി എന്തായിരിക്കും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു നടപടി എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ വിവാദം ഉയർന്നപ്പോൾ തന്നെ പി പി ദിവ്യയെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുക മാത്രമാണ് പാർട്ടി ചെയ്തിട്ടുള്ളത്. ദിവ്യ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. പക്ഷേ കടുത്ത നടപടിയിലേക്കൊന്നും കടക്കില്ല എന്നാണ് ചില സൂചനകൾ നൽകുന്നത്. റിമാൻഡിലുള്ള ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പി പി ദിവ്യയുടെ അഭ്യർത്ഥന കൂടി മാനിച്ചാണ് സംഘടനാപരമായ അച്ചടക്ക നടപടികളിലേക്ക് ഉടൻ കടക്കേണ്ടെന്ന നിഗമനത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ നേതൃത്വം എത്തിയതെന്നറിയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു ദിവ്യയുടെ നീക്കം. അതിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റിന് വഴങ്ങാതിരിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ നേതാക്കൾ കീഴടങ്ങാൻ ദിവ്യയോട് ആവശ്യപ്പെട്ടെന്നാണ് വിവരം. ഇതനുസരിച്ച് ദിവ്യ പ്രത്യുപകാരം എന്നോണം അച്ചടക്ക നടപടികളുടെ ആലോചനയിലേക്ക് ഉടൻ കടക്കരുതെന്ന ആവശ്യം നേതൃത്വത്തിന് മുന്നിൽ വെച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ സംഘടനാ നടപടി കൂടി വന്നാൽ തെറ്റുകാരിയല്ലെന്ന വാദത്തിന്റെ മുനയൊടിയുമെന്ന ആശങ്കയിലാണിത്. ദിവ്യയുടെ താൽപര്യം സംരക്ഷിച്ചില്ലെങ്കിൽ പിറകെ മറ്റു ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. പെട്രോൾ പമ്പിന് എൻ ഒ സി നേടിയ പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന പരാതിയാണ് അതിലൊന്ന്. ഈ പരാതി പ്രശാന്ത് തയ്യാറാക്കിയതല്ലെന്നും മറ്റാരോ തയ്യാറാക്കി പ്രശാന്തിന്റെ പേരും ഒപ്പുമിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആൾക്ക് വാട്സപ്പ് ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. പരാതിയിലെ ഒപ്പും പേരുമെല്ലാം വ്യത്യസ്തമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. പാർട്ടി ആസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുള്ളവർ ഇക്കാര്യത്തിൽ സംശയനിഴലിലായതിൽ നേതാക്കൾക്ക് ആശങ്കയുണ്ട്. അതിന് പിന്നാലെയാണ് പെട്രോൾ പമ്പ് ഇടപാടിൽ ബിനാമി പങ്കാളിത്തമുണ്ടെന്ന് സംശയിക്കുന്ന പ്രശാന്തിന്റെ ബന്ധു പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ അടുപ്പക്കാരനാണെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നത്. റിമാൻഡിലായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ജയിൽവാസം ഇനിയും നീണ്ടേക്കും. കണ്ണൂരിലെ പള്ളിക്കുന്ന് വനിതാ ജയിലിലാണ് ദിവ്യയുടെ താമസം. രണ്ട് രാത്രികൾ ഇതിനോടകം തന്നെ ജയിലിൽ അവർ കഴിഞ്ഞിട്ടുണ്ട്. മുൻ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തക എന്ന നിലയിൽ ജയിൽവാസം ദിവ്യയ്ക്ക് പുത്തരിയല്ല. അത്തരമൊരു സമര ജീവിതമാണ് അവരുടേത്. എന്നാൽ ഇത്തവണ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എങ്കിലും ജയിലിൽ ശാന്ത സ്വഭാവത്തോടെയാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. റിമാൻഡ് തടവുകാരിയായതിനാൽ തന്നെ അത്യാവശ്യം പരിഗണനകളും അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെയാണ് ജാമ്യാപേക്ഷയിൽ ദിവ്യ കോടതിയിൽ സമർപ്പിച്ചത്. വാദം പൂർത്തിയാക്കി വിധി പറയൽ അടുത്ത ആഴ്ചയിലേക്ക് നീളുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ജാമ്യാപേക്ഷയെ നവീൻ ബാബുവിന്റെ കുടുംബം എതിർക്കുമെന്ന കാര്യവും ഉറപ്പാണ്. പോലീസ് ദിവ്യയെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇക്കാര്യത്തിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നത് താനും. ഇന്ന് കോടതി അവധിയായതിനാൽ അടുത്ത ദിവസം അപേക്ഷ കൊടുക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും ദിവ്യ നിലവിൽ ഇപ്പോൾ ജയിലിലാണ്. മാത്രമല്ല പ്രതിഷേധം ദിവ്യ ജയിലിലായതിനു ശേഷം പ്രതിഷേധം ഒന്ന് അടങ്ങിയിട്ടുമുണ്ട്.